वेलकम टू हमलोज किचन। हमलोज किचन इतुवरे सब्सक्राइब ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക, അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈക്രോവേവിൽ വെറും 4 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനു പകരം മൈദ യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഈ ഫ്ലോറിലേക്ക് നല്ലതുപോലെ മിക്സായി കിട്ടും. ഒട്ടും കട്ടയില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ആണ് ചേർക്കുന്നത്. മധുരം കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഷുഗറും നന്നായിട്ട് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗർ ചേർക്കുമ്പോൾ ഇതിന് പകരം നാരങ്ങാനീര് ചേർത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിന് വേണ്ടി എടുക്കുന്നത് 1 ഗ്ലാസിൻ്റെ 1 ട്രേ ആണ്. റൗണ്ടിലുള്ള ട്രേ, ഗ്ലാസിൻ്റെ ഏതെങ്കിലും, മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ട്രേ ആണ്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 മിനിറ്റ് ആണ് ഞാനിത് മൈക്രോവേവിൽ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. 4 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്യാം ബേക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഇനി പുറത്തേക്ക് എടുക്കാം. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ പേപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
മൈദ ഉപയോഗിക്കാത്തവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.